കോൺകറർ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാമെന്ന കോൺഫിഡൻസിൽ പറഞ്ഞു തള്ളുന്ന വെറുമൊരു വാക്കല്ലത്. പൊന്നുരുക്കി പണിത പാരമ്പര്യം പതിന പകരം വെക്കാനാകാത്ത പട്ടം തലക്കിപ്പം ചൂടണമെങ്കിൽ പഠിച്ച പണി പതിനെട്ടും പയറ്റണം. ബ്രോൺസിൽ ആദ്യ അക്ഷരം കുറിച്ച്, സിൽവറിൽ പാഠങ്ങൾ ചൊല്ലിപ്പഠിച്ച്, ഗോൾഡിൽ പഠിച്ച പാഠങ്ങൾ മനഃപ്പാടമാക്കി, പ്ലാറ്റിനത്തിൽ തെറ്റുകൾ തിരുത്തിക്കുറിച്ച്, ഡയമണ്ടിൽ പ്രതീക്ഷകൾ കയ്യിലൊതുക്കി, ക്രൗണിൽ ഇഞ്ചോടിഞ്ച് പോരാടി, ഏസിൽ പോരാട്ടം ഒരു അന്തസ്സാക്കി, കോൺകറർ പട്ടത്തിന്റെ പരിവാതിലിൽ ചവിട്ടുക എന്നത് ഏതൊരു പബ്ജിയന്റെയും അഭിലാഷം തന്നെയാണ്. എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് കോൺകറർ അടിക്കാം? ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പഠിച്ച കോഴ്സിന്റെ സിലബസ് പോലും നോക്കാത്തവർ ഇൻകുഗ്നിഷോ മോഡുകളുടെ പിന്തുണയില്ലാതെ ഇതിനുത്തരം തേടി ഗൂഗിളിൽ പരതിയിട്ടുണ്ടാകും. ആൾത്തിരക്കില്ലാത്ത സെർവറുകൾ തിരഞ്ഞുപിടിച്ച് സോളോയിലും ഡുവോയിലും സ്കോഡിലും കില്ലുകൾ വാരിക്കൂട്ടാൻ, അവസാനം വരെ നിലയുറക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നവരിൽ ലോ എൻഡ് എന്നോ പ്രോ എന്നോ നൂബ് എന്നോ വേർതിരിവുകളില്ല. ക്ലോക്കിൽ 4 മണിയുടെ അലാറത്തോടൊപ്പം മിഴിതുറന്നും പ്രഭാത ഭക്ഷണങ്ങൾ നട്ടുച്ചയ്ക്ക് തിന്നും ഇടവേളകളില്ലാതെ കുത്തിയിട്ട പ്ലഗിൽ സമയത്തെ പിടിച്ചുകെട്ടിയും കോൺകറർ എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നവർ നിരവധി. കുറച്ച് നല്ല രീതിയിൽ മെനക്കെട്ടാൽ ആർക്കും കോൺകറർ അടിക്കാം. ദിവസം ഒരു 4 മണിക്കൂർ കളിച്ചാൽ മതി. ഞാൻ പറഞ്ഞതല്ല, സ്പോർട്സ് കീഡ നടത്തിയ ഒരു ഓൺലൈൻ സർവേയിലെ അഭിപ്രായങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺകറർ അടിക്കാൻ പറ്റും. 1, നല്ല ഡിവൈസ്, നല്ല ഇന്റർനെറ്റ്, നല്ല അന്തരീക്ഷം. ഇതൊന്നുമില്ലെങ്കിലും സാരമില്ല. നിങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കി നിങ്ങൾക്ക് കോൺകറർ അടിക്കാൻ പറ്റുമെന്ന വിശ്വാസം നിങ്ങൾക്ക് തന്നെ ആദ്യം ഉണ്ടാകണം. എന്തു പ്രശ്നം വന്നാലും കോൺകറർ പട്ടം തലയിൽ ചൂടുമെന്ന വാശി നിങ്ങളിൽ ഉണ്ടാകണം. 2, ചുമ്മാ ഓടി നടന്ന് കില്ലുകൾ വാരിക്കൂട്ടുന്നതല്ല കോൺകറർ തലക്കെട്ടിലേക്കുള്ള ആദ്യപടി. സർവൈവ് ചെയ്യുക അവസാനം വരെ. 80% സർവൈവ്, 20% കിൽ റേഷ്യോ. റാങ്ക് നിർണയം ഈ കണക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. 3, നല്ലൊരു സ്കോഡിനെ കണ്ടെത്തുക. നിങ്ങളുടെ പിഴവുകൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു സ്കോഡ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി കോൺകറർ ടൈറ്റിൽ സ്വന്തം പേരിൽ ചേർക്കാം. പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കണ്ടോ. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, 1000 തവണ തോൽക്കുന്നവരും ജയിക്കാൻ ഒരു ചാൻസ് ഉണ്ടാകും. അത് കണ്ടെത്തുന്നതിലാണ് നമ്മുടെ വിജയം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.